الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم فلما زاغوا أزاغ الله قلوبهم والله لا يهدي القوم الفاسقين സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ സ്നേഹം കരസ്ഥമാക്കലാണ് ഏറ്റവും വലിയ കാര്യം എന്നും അതിനാവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിൽ ഏതാനും ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദീകരിച്ചത്. സുദീർഘമായ ഒരു ഹദീസിൽ നിന്നാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന നിലക്കുള്ള ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. ആ ഹദീസിൻ്റെ ബാക്കി ഭാഗത്ത് ചില കാര്യങ്ങൾ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു. മൻ കഫ ഗളബഹു സതറല്ലാഹു ഔറതഹു വമൻ കലമ ഗൈലഹു وَلَوْ شَاءَ أَنْ يُمْضِيَهُ أَمْلَاهُ مَلَأَ اللَّهُ قَلْبَهُ رَجَاءً يَوْمَ الْقِيَامَةِ وَمَنْ كَفَّ غَضَبَهُ وَرَأَى തൻ്റെ കോപം അടക്കി വെച്ചാൽ സതറ അല്ലാഹു ഔറതഹു അവൻ്റെ ന്യൂനതകളെയും പോരായ്മകളെയും അല്ലാഹു തആല മറച്ചു വെക്കും. അള്ളാഹുവിൻ്റെ സ്നേഹവും ഇഷ്ടവും ലഭിക്കാൻ ആവശ്യമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കോപം നിയന്ത്രിക്കുക, കോപം അടക്കി വെക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെയെല്ലാം സ്വഭാവങ്ങളെ മറ്റുള്ള ആളുകൾ വിലയിരുത്തുന്നതും മനസ്സിലാക്കുന്നതും അഭിപ്രായങ്ങൾ പറയുന്നതുമൊക്കെ പലപ്പോഴും നമ്മുടെ കോപപ്രകടനങ്ങൾ കണ്ടുകൊണ്ടാണ്.
കോപം വരുമ്പോഴാണ് മനുഷ്യൻ ചിലപ്പോൾ പറയാൻ പാടില്ലാത്ത പലതും പറയുന്നതും ചെയ്യാൻ പാടില്ലാത്ത പലതും ചെയ്യുന്നതും. വീട്ടിൽ ഭാര്യയോട് ദേഷ്യം വന്ന് എന്തെല്ലാം പറയാറുണ്ട്, അല്ലെങ്കിൽ ഭർത്താവിനോട് ദേഷ്യം വന്ന് ഭാര്യ ഇങ്ങോട്ട് തിരിച്ച് എന്തൊക്കെ പറയാറുണ്ട്, കഴിഞ്ഞുപോയതും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുപോയിച്ച് ചെയ്യപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളും ദേഷ്യം വന്നാൽ വീണ്ടും എടുത്ത് സംസാരിക്കും. ചിലപ്പോൾ അനാവശ്യങ്ങളിലേക്ക് എത്തും, ചിലപ്പോൾ അടിപിടികളിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ കോപത്തെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. അത് ചെയ്യുന്ന ആള് അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങളിൽ ഏറ്റവും ശക്തവാൻ ആരാന്നറിയോ, ഒരാള് മറ്റൊരാളെ പിടിച്ചു മറിച്ചിട്ട് അയാളുടെ മുതുകത്ത് കയറിയിരുന്നാൽ നമ്മൾ പറയും അവനാണ് ഏറ്റവും വലിയ ശക്തവാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവനല്ല ശക്തവാൻ, മറിച്ച് അല്ലദീ യംലിക്കു നഫ്സഹു ഇൻദൽ ഗളബ്, കോപം വരുമ്പോ ചിലപ്പോ കോപത്തിന് അർഹമായ സ്ഥാനം തന്നെയായിരിക്കാം, എന്നാലും തന്നെ പിടിച്ച് നിയന്ത്രിച്ചു നിർത്തുക, മനസ്സിനെ ഒതുക്കി നിർത്തുക. അൽഗളബു അവ്വലുഹു ജുനൂനുൻ വാഖിറുഹു നദമുൻ, കോപത്തിന്റെ ആദ്യം ഒരു തരം ഭ്രാന്താണ്, അവസാനം ഖേദമാണ്. കാരണം അത്രത്തോളം ചില വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചില പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കോപം വന്ന ശേഷം അവസാനം ശാന്തമായി ഒതുങ്ങിയിരിക്കുമ്പോഴാണ് ചില കാര്യങ്ങൾക്ക് ആലോചിക്കുക, ഞാൻ തന്നെയാണല്ലോ ഈ പറഞ്ഞതൊക്കെ, ഞാനാണല്ലോ ഈ ചെയ്തതൊക്കെ എന്ന് സ്വയം ചിന്തിക്കുന്ന സമയപ്പോഴാ കോപം കഴിയുമ്പോഴാണ്. അതാണ് ആഹിറുഹു നദമു എന്ന് പറഞ്ഞത്, അതിനവസാനം ഖേദമാണ്. അപ്പൊ കോപം വന്നാൽ നിയന്ത്രിക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ, അത് വലിയൊരു നന്മയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്. അപ്പൊ അല്ലാഹു തആല അവന് കൊടുക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അവന്റെ ന്യൂനതകളെ, ഏതൊരു മനുഷ്യനുണ്ടാവില്ല ന്യൂനതകൾ, എല്ലാവർക്കും ഉണ്ടാവും പോരായ്മകൾ, ആ പോരായ്മകൾ അല്ല മറച്ചു വെക്കും, ഒരു ഗുണം അതാണ്. ഒമൻ കലമ ഗൈലഹു, തന്റെ കോപത്തെ ഒരാൾ അടക്കി വെക്കുകയാണ്, അവൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ കോപം നടപ്പിലാക്കാനുള്ള കഴിവും അധികാരവും ശേഷിയും ഒക്കെ ഉണ്ട്, എന്നിട്ടും അവൻ അതിനടക്കി വെച്ചാൽ മല അല്ലാഹു ഖൽബഹു റജാഅൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവന് ഒരുപാട് പ്രതീക്ഷക്കുള്ള വകുപ്പ് കൊടുക്കുന്ന, അവ റബ്ബിനടുക്കൽ നിന്ന് ഒരുപാട് കിട്ടാനുണ്ട് എന്ന പ്രതീക്ഷ അവന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയാണ് ഔസിനി, നമ്മൾ പലപ്പോഴും കേട്ടൊരു ഹദീസാണ് ഔസിനി, നബിയെ എനിക്ക് വസിയത്ത് നൽകണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയോട് പറഞ്ഞു, ലാ തഗളബ്, നീ കോപിക്കരുത്, നീ കോപിക്കരുത് എന്ന്. അപ്പൊ അദ്ദേഹം വീണ്ടും ആവശ്യപ്പെട്ടു, ഒരു ഉപദേശം കൂടി തരുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ലാ തഗളബ്, നീ കോപിക്ക, ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം. അത് ചില ആളുകളുടെ പ്രകൃതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട ഉപദേശം അത് പ്രാധാന്യം അനുസരിച്ചുകൊണ്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ ഈ വ്യക്തിയോട് പറഞ്ഞ എന്താ, ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് ലാ തഗളബ്, കോപിക്കരുത്, ലാ തഗളബ്, കോപിക്കരുത്. നമ്മൾ ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ വർത്താനം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കോപം മൂത്തു, കണ്ണു ചുവന്നു, മുഖം തൊടുത്തു, പിന്നെ എന്ത് ചെയ്യുന്നു എന്ത് പറയുന്നു എന്തുപോലും നമ്മൾക്കറിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, ആകാശ ഭൂമികൾ വിശാലമായ സ്വർഗം, അത് ഒരുക്കി വെക്കപ്പെട്ട ചില വിഭാഗം ആളുകളുണ്ട്, അവരെ എണ്ണി പറയുമ്പോൾ ഒന്നാരാണ്, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും കഴിവിന്റെ പരമാവധി കൊടുക്കുന്നവർ, ചിലവഴിക്കുന്നവർ, വൽകാളിമീനൽ ഗൈള, കോപം അടക്കി വെക്കുന്നവർ, വൽആഫീന അനിന്നാസ്, ജനങ്ങളിൽ വന്നു പോയ പോരായ്മകളും നമ്മളോട് കാണിച്ച തെറ്റുകളൊക്കെ മാപ്പ് കൊടുക്കുന്നവർ, അവർ സ്വർഗത്തിലേക്കാണ് എന്നാണ്. എന്നിട്ട് അവരെ കുറിച്ച് അല്ലാഹു പറയാ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, ഈ നന്മ ചെയ്യുന്നവർ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. അപ്പൊ ഇതൊരു നന്മയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ സ്നേഹം നേടാൻ ആവശ്യമായ ഒരുപാട് പ്രവർത്തനങ്ങളിലെയും ഒരുപാട് കാര്യങ്ങളിലെയും സുപ്രധാനമായ ഒന്നാണ് സ്വന്തം കോപത്തെ അടക്കി വെക്കുക എന്നുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലയുടെ സ്വഹീഹായ ഒരു ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കലമ ഗൈലൻ, ഒരാൾക്ക് ദേഷ്യം വന്നിട്ട് ആ ദേഷ്യത്തെ അദ്ദേഹം നിയന്ത്രിച്ചു നിർത്തി ഒതുക്കി വെച്ചു, വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, ആ ദേഷ്യം വന്ന വിഷയം അദ്ദേഹത്തിന് നടപ്പിലാക്കാനുള്ള കഴിവുണ്ട്. ചിലപ്പോൾ കുടുംബനാഥനാണ്, എന്തും ചെയ്യാൻ പറ്റും, ചിലപ്പോൾ ആരോഗ്യമുണ്ട്, കഴിവുണ്ട്,
അങ്ങനെയൊക്കെ കഴിവുള്ള ഒരാൾ എന്ത് ചെയ്തു? അത് നിയന്ത്രിച്ചു വെച്ചു. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല എല്ലാ ആളുകളുടെയും മുമ്പിൽ വെച്ചിട്ട് അയാളെ വിളിക്കും. എന്നിട്ട് ിൽ നിന്ന് നിനക്ക് ഇഷ്ടമുള്ളത് നീ തെരഞ്ഞെടുത്തോളൂ എന്ന് അല്ലാഹു തആല അദ്ദേഹത്തോട് പറയുന്ന. അപ്പൊ അത്രയും മഹത്വമുള്ള ഒരു കാര്യമാണ് എന്ത്? കോപം വന്നാൽ നിയന്ത്രിക്കുക, അത് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി വേറെ ചില ഹദീസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഒരു വിഷയത്തെ കുറിച്ച് ഇത് അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ധൃതി കാണിക്കണം, അത് വേഗത്തിൽ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു സ്വഹാബി ചോദിച്ചു, അയ്യുൽ അമലി അഹബ്ബു ഇലല്ലാഹ്, നബിയെ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാണ്? ഇതൊക്കെ സ്വഹാബത്തിന്റെ സ്വർഗത്തിലേക്കുള്ള താല്പര്യവും ദീന് മനസ്സിലാക്കി അത് പ്രവർത്തിക്കാനുള്ള അവരുടെ വലിയ പിന്നെ ആവേശവുമാണ്. അപ്പൊ ചോദ്യം എന്താണ്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പണി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത്. ഒന്ന്, അസ്സലാത്തു അലാ വഖ്തിഹാ, അസ്സലാത്തു അലാ വഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കൽ. അതിന് ആദ്യ സമയം എന്നർത്ഥം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമ്മൾ പല ജോലികളിലും ഏർപ്പെടുന്നവരാണ്. എന്നാലും കഴിവിന്റെ പരമാവധി നമ്മുടെ നമസ്കാരം അതിന് സമയത്ത് തന്നെ നിർവഹിക്കാൻ ആ ഒരു താല്പര്യം നമുക്കുണ്ടാകും. വീട്ടിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ എല്ലാ പണികളും ചെയ്ത് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് അതൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു നമസ്കാരം, അങ്ങനെ ആകരുത്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ചെയ്യുന്ന പണിയാണ് നമസ്കാരം, അങ്ങനെ ആകരുത്. ഏത് പണിയാണെങ്കിലും ആ പണി അവിടെ നിർത്തിവെക്കുക, നമ്മൾ നമസ്കാരത്തിന് അതിൻ്റെതായ വഴിയിലേക്ക് ഇറങ്ങുക. മുൻഗാമികളെ സംബന്ധിച്ച്, അതായത് സലഫുകളെ സംബന്ധിച്ചുള്ള ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവരെ കുറിച്ച് കാണാൻ സാധിക്കും. ഒരു ആശാരി പണിയെടുക്കുന്ന ഒരാളാണെങ്കിൽ പോലും തൻ്റെ ആ ഉളി, അത് മേടാൻ ഉപയോഗിക്കുന്ന മുട്ടി ഇങ്ങനെ കൈ പിടിച്ചിട്ട് അതിങ്ങനെ ഉയർത്തുകയാണ്, മുട്ടാൻ വേണ്ടിയിട്ട്, അടിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അല്ലാഹു അക്ബർ എന്ന് കേട്ടാൽ പിന്നെ അവർ മുട്ടൂല, നേരെ താഴത്തിടുന്ന നേരെ നമസ്കരിക്കാൻ വേണ്ടി പോകും. അതൊക്കെ മുൻഗാമികളുടെ ചരിത്രം. ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി, നമസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ ഉപദേശങ്ങളെ പരിപൂർണമായും അവർ പാലിക്കുകയാണ്. വിശദീകരിക്കുന്നില്ല, നമുക്ക് മനസ്സിലായല്ലോ. നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കൽ, അതാണ് ഒന്നാമത്തെ ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യം. അദ്ദേഹം ചോദിച്ചു, പിന്നെ ഏതാ പ്രവാചകരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിർറുൽ വാലിദൈൻ, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളില്ലേ, അവർക്ക് പുണ്യം ചെയ്യാം. അത് ജീവിച്ച് ഇരിക്കുന്ന കാലത്ത് മാത്രമല്ല, മരണശേഷവുമുണ്ട്. അവരുടെ അവർ നമ്മൾ സന്ദർശിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ റഹമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, അവരുടെ ഖബർ വിശാലമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ആ ഉമ്മയും വാപ്പയും ഇഷ്ടപ്പെട്ടിരുന്ന ആളുകളെ സന്ദർശിക്കണം, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ആ ഉമ്മാൻ്റെയും വാപ്പാൻ്റെയും ഏറ്റവും അടുത്ത ബന്ധുക്കളെ നമ്മൾ വിളിക്കണം, അവരുമായി അഭിപ്രായങ്ങൾ ചോദിക്കുക. ഇതൊക്കെ എന്താണ്? മരണശേഷമുള്ള മാതാപിതാക്കളോടുള്ള ബിർറിൻ്റെ, നന്മയുടെ, പുണ്യത്തിൻ്റെ ഭാഗമാണ്. ജീവിച്ചിരിക്കുന്നവരാണെങ്കിലോ അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക, അവരാവശ്യങ്ങൾ നമ്മൾ കണ്ടറിയുക. വീട്ടിൽ ഭാര്യയുണ്ട്, വാപ്പുണ്ട്, ഉമ്മയുണ്ട്, പ്രായം ചെന്ന ഉമ്മി വാപ്പിയാണ്, അത്യാവശ്യവർക്ക് നടക്കാനും പുറത്തിറങ്ങി പോകാനൊക്കെ കഴിയും എങ്കിൽ നമ്മുടെ യാത്രകളിൽ അവരും കൂടെ കൊണ്ടുപോവുക, അവർ നമ്മൾ കൂടെ കൂട്ടുക, അവർക്ക് സന്തോഷം കൊടുക്കുക. എല്ലാ കാര്യങ്ങളും എന്റെ മകൻ എന്നെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ എന്നെ അവഗണിച്ചു എന്നൊരു തോന്നൽ ഒരു മകനെ കുറിച്ചൊരു ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടാകാൻ പാടില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് നമുക്കത് കിട്ടുള്ളൂ. ലോകത്ത് എന്തും കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടും, എന്തും പകരം മറ്റൊന്ന് കിട്ടും. പക്ഷെ പകരം കിട്ടാത്ത, കാശ് കൊടുത്താൽ കിട്ടാത്ത, നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു കാര്യം നമ്മുടെ ഉമ്മയും വാപ്പി എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് എന്തെല്ലാം നന്മ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് ചെയ്തു കൊടുക്കുക, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ അദ്ദേഹം വീണ്ടും ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. ഇതാണ് ഈ ഒരു ഹദീസിൽ വന്നത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബി ചോദിക്കുകയാണ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, നബിയെ അല്ലാഹുവിന് ഇഷ്ടമുള്ള പണികൾ ഏതാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഒന്ന്, ഈമാനും ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം. ആ ഈമാനാണ് ആദ്യം വേണ്ടത്. അതില്ലാതെ പിന്നെ ഏത് പ്രവർത്തനം ഉണ്ടായിട്ടും കാര്യമില്ല. ഏറ്റവും ആദ്യമായി വേണ്ടത് അള്ളാഹുവിലുള്ള ഈമാൻ. തുമ്മസ്ലതുർ റഹം, ബന്ധങ്ങൾ ചേർക്കുക, കുടുംബബന്ധങ്ങൾ അത് ഊട്ടിയുറപ്പിക്കുക. ചെറിയ ചെറിയ വിഷയങ്ങൾ, നിസ്സാരമായ കാര്യങ്ങൾ,
എത്ര എത്ര കുടുംബങ്ങളാണ് മിണ്ടാതെ നടക്കുന്നത്. സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയരുന്ന, അള്ളാഹുവിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകുന്ന പല രംഗങ്ങളുണ്ട്. തിങ്കളും വ്യാഴവും നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകും, പക്ഷെ ചില കർമ്മങ്ങൾക്ക് മുമ്പിൽ ആകാശ കവാടങ്ങൾ അടക്കപ്പെടും, അത് അങ്ങോട്ട് വേണ്ട. അള്ളാഹു തആല പറയാണ്, അവനും ഇന്ന വ്യക്തിയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, കുടുംബക്കാർ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരാണ്, ആ പിണക്കൊക്കെ തീർന്നിട്ട് മതി അവന്റെ കർമ്മങ്ങൾ എന്തിലേക്ക്. അള്ളാഹു തആല കർമ്മം പോലും സ്വീകരിക്കൂല എന്ന ബന്ധങ്ങൾ മുറിച്ചു കഴിഞ്ഞാൽ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബിക്ക് ഉപദേശങ്ങൾ കൊടുത്തു കൊടുത്തു കൊടുത്ത് അവസാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ, അനന്തര സ്വത്ത് പോലും ഈ കുടുംബക്കാർക്കും അതേപോലെ തന്നെ അയൽവാസികൾക്കൊക്കെ കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും ഞാൻ ഭയപ്പെട്ടു പോയി എന്ന് ഈ അയൽവാസികളുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അയൽവാസികളിലും ഉണ്ടല്ലോ കുടുംബക്കാർ, അയൽവാസികൾ തമ്മിൽ ബന്ധം മുറിക്കുന്ന ആളുകൾ. ഇനി കുടുംബം ഇല്ലാത്ത അയൽവാസിയാണെങ്കിലോ, അതും ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, ബന്ധമുള്ള കുടും അയൽവാസികൾ, ബന്ധമില്ലാത്ത അയൽവാസികൾ. വ്യക്തികൾ തമ്മിൽ ബന്ധം മുറിയാൻ പാടില്ല, മുസ്ലിങ്ങൾ തമ്മിൽ ബന്ധം മുറിയാൻ പാടില്ല, അവർ ഒറ്റ ശരീരം പോലെയാണ്. അപ്പൊ ഈ നിലക്കുള്ള ബന്ധങ്ങൾ ശക്തമാക്കിക്കൊണ്ടിരിക്കണം, അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെയോ, തുമ്മൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കാം തിന്മ വിരോധിക്കാം. ദാവാ സംരംഭങ്ങൾ, പ്രബോധന മേഖലകൾ, അതിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. പ്രസംഗിക്കാൻ കഴിയുന്നവൻ അത് ചെയ്യാം, ഉപദേശിക്കാൻ കഴിയുന്നവൻ അത് ചെയ്യുക. ഇനി അതൊന്നും സംസാരിക്കാനൊന്നും കഴിയാത്തവനാണോ, അതിനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക. അങ്ങനെ എന്തെല്ലാം ദാവത്തുമായി ഇടപെടാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യുക. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബ്ഗലുൽ അഅമാലി ഇലല്ലാ, എന്നാ അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പണി ഏതാണെന്നറിയോ, അതും കൂടി ഹദീസിൽ കാണാം. നേരത്തെ ഈമാൻ പറഞ്ഞില്ലേ, അത് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അപ്പൊ ഏറ്റവും വെറുപ്പുള്ളതോ, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്, ശിർക്ക് ചെയ്യലാണ്. തുമ്മ ഖതിയാതുർ റഹം, പിന്നെ ബന്ധങ്ങൾ മുറിച്ചു കളയലാണ്. സ്വഹീഹായ ഒരു ഹദീസിലൂടെ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. അതേപോലെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം, അൻ തമൂത വ ലിസാനുക റത്ബും മിൻ ദിക്രില്ലാഹ്, അള്ളാഹിനെ കുറിച്ചുള്ള സ്മരണയിലൂടെ നിന്റെ നാവും നനവുള്ള അവസ്ഥയിൽ നീ മരിക്കണം, അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് എന്നാ സുബ്ഹാനല്ലാഹ് പറഞ്ഞ് മരിക്കുന്നവൻ, ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കെ മരിക്കുന്നവൻ, ദിക്ര അള്ളാഹിനെ കുറിച്ചുള്ള ദിക്രാണല്ലോ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ മരിക്കുന്നവൻ, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് തുടങ്ങിയ, സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം തുടങ്ങിയ, ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ദിക്റുകൾ, അതിലൂടെ നിന്റെ നാവിന് എപ്പോഴും നനവ് വേണം. ദിക്റില്ലാതെ നാവ് ഉണങ്ങിപ്പോകരുത്. ആ നനവോടുകൂടി ഒരാൾ മരിച്ചാൽ ഇതൊന്നും നമുക്ക് ആർക്കും പൈസ കൊടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുള്ള സംഗതികളൊന്നുമല്ല, ആരുടെയും സഹായം വേണ്ട, നമുക്ക് സ്വന്തമായി ഇന്ന് നാവ് കൊണ്ടിങ്ങനെ പിന്നെ എന്താ പറയാ, ബോധം ഉള്ളിടത്തോളം കാലം നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിലും നാവ് കൊണ്ട് ചൊല്ലാൻ പറ്റി, നാവ് കൊണ്ട് ചൊല്ലാൻ കഴിയാ അത്ര അത്ര ആരോഗ്യവും ഇല്ലെങ്കിലോ മനസ്സുകൊണ്ടെങ്കിലും അള്ളാഹിനെ കുറിച്ചുള്ള ദിക്ര എപ്പോഴും ഉണ്ടായിരിക്കണം. മറ്റൊരു ഹദീസിൽ കാണാം, നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്, അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഅ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള നാല് വചനങ്ങൾ, അത് സുബ്ഹാനല്ലാഹാണ്, അൽഹംദുലില്ലാഹാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, അല്ലാഹു അക്ബറാണ്. അതിൽ ഏത് ആദ്യം തുടങ്ങിയാലും കുഴപ്പമില്ല, ഈ നാല് പദങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കുക. അതേപോലെ വിശുദ്ധ ഖുർആൻ പറയാണ്, വഅൻഫിഖു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കണം, വലാ തുൽഖു ബിഐദീകും ഇലബ്തഹിലുക, നാശത്തിലേക്ക് നിങ്ങൾ കൈകളെ ഇടരുത്. യുദ്ധത്തിന് വേണ്ടി ചില പണം ചെലവഴിക്കാതെ വിശുക്ക് കാണിച്ചു വെച്ച ആളുകളെ കുറിച്ചുള്ള പരാമർശമാണിത്. വഹ്സിനു, നിങ്ങൾ നന്മ ചെയ്യുക. നന്മകൾ പലതുണ്ട്, ഇവിടെ ഒരു നന്മ പറഞ്ഞു. ആ നന്മ എന്താ? അള്ളാഹുന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അള്ളാഹുന്റെ മാർഗം എന്ന് പറഞ്ഞാൽ ദാവത്ത് അള്ളാഹുന്റെ മാർഗമാണ്, പള്ളികൾ അള്ളാഹുവിന്റെ മാർഗമാണ്, മത മേഖലകൾ അള്ളാഹുവിന്റെ മാർഗമാണ്, മിസ്കീനുകൾ അല്ല കൊടുക്കാൻ പറഞ്ഞത് അള്ളാഹുന്റെ മാർഗമാണ്, യതീമുകൾ ഏത് വഴിയുണ്ടോ, വഅൻഫിഖു ഫീ സബീലില്ല പൊതുവായിട്ടാ പറഞ്ഞത്, അങ്ങനെ നിങ്ങൾ ചെലവഴിച്ചാൽ അതൊരു നന്മയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, ഈ നന്മ ചെയ്യുന്നവർ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. അതേപോലെ വയസ്അലൂനക അനിൽ മഹീള്, ആർത്തവത്തെ കുറിച്ച് പ്രവാചകരെ അവർ നിങ്ങളോട് ചോദിക്കുകയാണ്. ഖുൽ, നബിയെ നിങ്ങൾ പറയണം, ഹുവ അദാ, അത് പിന്നെ ദോഷമാണ്. ഫഅതസിലു നിസാഅ ഫിൽ മഹീള്, ആർത്തവ സമയത്ത് നിങ്ങൾ പിന്നെ സ്ത്രീകളെ വിട്ടു നിൽക്കണം, കാരണം അത് മാലിന്യമാണ്. വലാ തഖറബൂഹുന്ന ഹത്തായതുഹുർന,
അവർ ശുദ്ധിയാകുന്നത് വരെ ലൈംഗിക ബന്ധത്തിന് വേണ്ടി അവരുമായി നിങ്ങൾ സമീപിക്കരുത്. ശുദ്ധിയായി കഴിഞ്ഞാലോ അല്ല കൽപ്പിച്ച പ്രകാരം നിങ്ങൾ അവരുമായി ബന്ധപ്പെട്ടുകൊള്ളുക, അവരിലേക്ക് അടുത്തുകൊള്ളുക. അല്ല തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു, ശുദ്ധിയുള്ളവരെയും ഇഷ്ടപ്പെടുന്നു. രണ്ട് വിഭാഗത്തെ കുറിച്ച് അവിടെ പറഞ്ഞത് എന്താണ്? ഈ ആർത്തവകാരെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവിടെ തൗബുള്ളവരെ ഇഷ്ടപ്പെടുന്നു എന്ന് വിഷയമായൊന്നും ബന്ധമില്ലാത്ത കാര്യം പറഞ്ഞ എന്തിനാ? അത് വിഷയവുമായി ബന്ധമില്ലാത്ത കാര്യമല്ല, മറിച്ച് വലിയൊരു ബന്ധം അതിലുണ്ട്. അത് മുഫസ്സിറുകൾ പഠി വിശദീകരിക്കുന്നുണ്ട്. അതെന്താ? അറിവില്ലായ്മ കൊണ്ട് ആർത്തവകാലത്ത് സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ആളുകളുണ്ട്. അത് അവരിൽ വന്നുപോയ പാപമാണ്, അബദ്ധമാണ്. അള്ളാഹു തആല അറിവില്ലാതൊരു കാര്യം ചെയ്താൽ ആൾ തൗബ ചെയ്യാൻ അത് പുറത്തു കൊടുക്കും. അവന് മഹാപാപങ്ങൾ പോലും തൗബ ചെയ്താൽ പുറത്തു കൊടുക്കും. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണം. നിങ്ങൾ തൗബയിലേക്കുള്ള ക്ഷണമാണ്. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്യുന്നവർ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. പിന്നെയോ യുഹിബ്ബുൽ മുതതഹിരീൻ, ശുദ്ധീകരണം വരുത്തുന്നവരെ, ശുദ്ധി കൈവരിക്കുന്നവരെ അല്ലാഹുക്ക് ഇഷ്ടമാണ്. അപ്പൊ വിശ്വാസി എപ്പോഴും ശുദ്ധിയുള്ളവനായിരിക്കണം. അത്തഹൂറു ശത്രുൽ ഈമാൻ, ഈമാന്റെ പകുതിയാണ് ശുദ്ധി. നഖം വെട്ടൽ ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധിയാണ്. അക്ഷരോമങ്ങൾ നീക്കൽ ഇസ്ലാം പഠിപ്പിച്ച ശുദ്ധിയാണ്. അതേപോലെ ഇസ്ലാം ആവശ്യപ്പെട്ട നിനക്ക് ഏതെല്ലാം രോമങ്ങളും അതേപോലെ മറ്റു കാര്യങ്ങളും ശുദ്ധീകരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ? അത് അല്ലാഹുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. യുഹിബ്ബു തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ, കുളി അതിന്റെ ഭാഗമാണ്, വുളു അതിന്റെ ഭാഗമാണ്. ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളു, ഏത് സൽക്കർമ്മം ചെയ്യുമ്പോഴും വുളു എടുക്കൽ നല്ല കാര്യമാണ്. വുളുവിന്റെ മഹത്വം ഹദീസുകളിൽ കാണാം. ഓരോ വുളു എടുക്കുമ്പോഴും നമ്മുടെ ആ വുളു കൊണ്ട് കഴുകിയ വെള്ളം കൊണ്ട് കഴുകിയ അവയവത്തിന്റെ ആ അറ്റത്ത് നിന്ന് വെള്ളം, അവസാനത്തെ തുള്ളി വെള്ളം ഒഴുകി പോകുമ്പോൾ നമ്മൾ ചെയ്ത അവസാനത്തെ പാപം കൂടി പൊറുക്കപ്പെടുകയാണ്. അത്രക്ക് മഹത്വമുള്ള കാര്യമാണ് വുളു. അപ്പൊ ശുദ്ധീകരണത്തിന്റെ ഭാഗമായ കുളിയും വുളുവും നഖം വെട്ടലും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ശുദ്ധീകരണം വരുത്തുക എന്ന് പറഞ്ഞാൽ യുഹിബ്ബുൽ മുതതഹീരീൻ, അവരെയും അല്ലാഹുവിന് ഇഷ്ടമാണ്. അതേപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ബലാ മൻ ഔഫാ ബിഅഹ്ദിഹി, അല്ലാഹുവിനോടുള്ള കരാറുകൾ ഒരാൾ പാലിച്ചു, തഖ്വയുള്ളവനായി ജീവിച്ചു, ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹ് മുത്തഖീങ്ങളെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ തഖ്വയുള്ളവരായി മാറണം. വാക്കിലും പ്രവൃത്തിയിലും സാമ്പത്തിക മേഖലയിലും വ്യക്തിജീവിതത്തിലും സാമൂഹികമായ ഇടപെടലും എല്ലാ കാര്യത്തിലും അല്ലാഹു തആല തഖ്വയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ തഖ്വയുള്ളവരായി മാറണം. അതേപോലെ വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, ക്ഷമിക്കുന്നവർ അല്ലാഹുക്ക് ഇഷ്ടമാണ്. നേരത്തെ പറഞ്ഞല്ലോ കോപത്തിന്റെ കാര്യം, കോപത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല പരീക്ഷണങ്ങൾ അവിടെ ക്ഷമിക്കണം. സൽക്കർമ്മങ്ങൾ ചെയ്യണമെങ്കിൽ ക്ഷമ വേണം, തിന്മകൾ ഒഴിവാക്കണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമയുടെ വ്യത്യസ്ത മേഖലകളുണ്ട്. എവിടെയെല്ലാം ക്ഷമ ആവശ്യമാണോ നിങ്ങൾ ക്ഷമാലുക്കളാകുക. വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, ക്ഷമിക്കുന്നവർ അല്ലാഹുക്ക് ഇഷ്ടമാണ്. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ അല്ലാഹുവിൽ നീ പരമേൽപ്പിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, പരമേൽപ്പിക്കുന്നവർ അല്ലാഹുക്ക് ഇഷ്ടമാണ്. അപ്പൊ തവക്കുലിന്റെ ആളുകളാകണം നമ്മൾ. എനിക്കൊന്നും പേടിക്കാനില്ല, ഒപ്പ ആളുണ്ട്. ഒന്നും പേടിക്കാനില്ല, വീട്ടിൽ വണ്ടിയുണ്ട്. ഒന്നും പേടിക്കാനില്ല, കയ്യിൽ പൈസ ഉണ്ട്. അതൊന്നും അല്ല, ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു, എന്റെ കൂടെ റബ്ബുണ്ട്, ഇതിനെല്ലാം കടിഞ്ഞാൻ റബ്ബിന്റെ കയ്യിലാണ്, അവനിൽ ഞാനിത് ഏൽപ്പിച്ചിരിക്കുന്നു. അത് വലിയൊരു മഹത്വമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് പോകുന്ന 70,000 ആളുകൾ വിചാരണ പോലും ഇല്ലാതെ സ്വർഗത്ത് പോകുന്ന ആളുകളെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ റബ്ബിൽ പരമേൽപ്പിക്കുന്നവരാണെന്ന് പറഞ്ഞത്. ആ ഏൽപ്പിച്ചു കഴിഞ്ഞാലോ പിന്നെ വേറൊന്നിനും പേടിക്കുകയും വേണ്ട. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? റബ്ബിൽ പരമേൽപ്പിക്കലാണ്. എന്നിട്ട് മനസ്സിനും ശക്തി പകരലാണ്. അങ്ങനെ ഒരാൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ ഇഷ്ടപ്പെടുന്നു. അതേപോലെ വൈൻ ഹകം തഫഹ്കും ബൈനഹും ബിൽ ഖിസ്ത്, നീ വിധി കൽപ്പിക്കുമ്പോ നീതിപ്രകാരം വിധി കൽപ്പിക്കണം. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിദീൻ, നീതി കാണിക്കുന്നവർ അല്ലാഹുക്ക് ഇഷ്ടമാണ്. വിധിക്കലിൽ മാത്രമല്ല നീതി, ഏത് കാര്യത്തിലും നീതി വേണം. ഓഹരി വെക്കുന്നിടത്ത് നീതി കാണിക്കണം, ഓഹരി വെക്കുന്നിടത്ത് അനീതി കാണിക്കുന്നവര് നരകത്തിലാണ്. നമ്മൾ ഖാസിതൂന അതുബു ജഹന്നം, അനീതി കാണിക്കുന്നവർ നരകത്തിന്റെ ഇന്ധനമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. രണ്ട് ഭാര്യമാരുണ്ടോ, നീതി കാണിക്കണം. മക്കളുണ്ടോ, മക്കൾക്കിടയിൽ നീതി കാണിക്കണം. ആണ് പെണ്ണ് വേർതിരിവ് നമ്മൾ കാണിക്കാൻ പാടില്ല. വളർത്തുന്നിടത്തും സംരക്ഷിക്കുന്നിടത്തും ചെലവിന് കൊടുക്കുന്നിടത്തും സ്നേഹിക്കുന്നിടത്തും വേർതിരിവ് കാണിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഏതെല്ലാം മേഖലകൾ അവിടെയൊക്കെ നീതി. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിലൂടെ
നബിസല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിലൂടെ അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം കഴിവിന്റെ പരമാവധി സ്വന്തമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ചെയ്താൽ അള്ളാഹു നമ്മളെ സ്നേഹിക്കും, അള്ളാഹു അവനെ നരകത്തിലേക്ക് ഇടുകയില്ല, അവൻ എന്ത് ചോദിച്ചാലും അത് കൊടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വിശദീകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا أما بعد فاتقوا الله عباد الله أيها الناس أوصيكم عباد الله وإياي ثانيا بتقوى الله. സഹോദരന്മാരെ സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മനസ്സുകൾ തെറ്റിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. ശ്വാസരംഗത്തുള്ള തെറ്റിപ്പോകലുകൾ, കർമ്മരംഗത്തും സ്വഭാവ രംഗത്തുമൊക്കെ പലപ്പോഴും തെറ്റായ വഴികളിലൂടെ നീങ്ങുകയോ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ വരാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിശുദ്ധമാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് നമ്മുടെ ഭൗതികപരമായ അവയവത്തെയല്ല. അത് പരിശുദ്ധമാക്കണം, വൃത്തിയാക്കണം, നല്ലതാക്കണം ഒക്കെ ശരിയാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറം നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ശരീരത്തിന്റെ ഉൾഭാഗത്തെയാണ്. കൽബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. ആ കൽബ് കേടു വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ പുറമേയുള്ള പ്രവർത്തനം എത്ര നല്ലതായിട്ടും കാര്യമില്ല. പിന്നെ കൽബ് വന്നാൽ പുറമേയുള്ള പ്രവർത്തനങ്ങളെ നന്നാക്കാനും കഴിയില്ല. കൽബിന്റെ കേട് മറ്റുള്ള എല്ലാറ്റിനെയും ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്, മനുഷ്യ ശരീരത്തിലൊരു അവയവമുണ്ട്, അത് നന്നായ എല്ലാം നന്നാകും. ആ അവയവം നന്നാകുക, അപ്പോഴാണ് ശിർക്കില്ലാത്ത നല്ല വിശ്വാസം മനസ്സിൽ ഉണ്ടാകണം. അപ്പോഴേ ശരീരത്തിൽ തൗഹീദിന്റെ പ്രവർത്തനങ്ങൾ വരുള്ളൂ. അസൂയ ഇല്ലാത്ത, അഹങ്കാരമില്ലാത്ത, അതേപോലെ തന്നെ കാപട്യമില്ലാത്ത, മറ്റുള്ള ആളുകളോട് വെറുപ്പില്ലാത്ത, ഇതിങ്ങനെ അങ്ങനെയൊക്കെയുള്ളൊരു പരിശുദ്ധമായ മനസ്സ്, ആ മനസ്സ് നമുക്കുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഹലോകത്തെ വിജയത്തിനും പരലോകത്തെ വിജയത്തിനും പ്രധാനമാണ്. മാത്രമല്ല അത്തരക്കാർ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടവുമാണ്. അള്ളാഹു എവിടേക്കാണ് നോക്കുന്നത്? നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ലാ യൻറുല്ലാഹു, അള്ളാഹു നോക്കുന്നില്ല, ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപങ്ങളിലേക്ക്. ആ രൂപം ഒരാളെ കറുത്തുപോയി വെളുത്തുപോയി അല്ല നീളം കൂടി നീളം കുറഞ്ഞു എന്നൊരു വിഷയമല്ല. പണമുള്ളവൻ പണമില്ലാത്തവൻ അതൊന്നുമല്ല പ്രശ്നം. അല്ലാഹു ഇലാ എന്നൊരു ഇലാ കുലൂബിക്കും, ആ ഹൃദയം അത് കേടുവന്നു പോകരുത്. അത് കേടുവന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതവും ജീവിത ശൈലികളൊക്കെ മോശമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ശുദ്ധിയാകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളും അത് ശുദ്ധിയാകാൻ ആവശ്യമായ പ്രാർത്ഥനകളും നമ്മൾ നിരന്തരം നിർവഹിച്ചു കൊണ്ടിരിക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, പരലോകത്തിന്റെ പ്രത്യേകത എന്താ? ആ ദിവസം ലാ യൻഫഉ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, അന്ന് സന്താനവും നമുക്ക് ഫലം ചെയ്യൂല, സമ്പത്തും ഫലം ചെയ്യൂല. പിന്നെയോ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ കൽബോടുകൂടി റബ്ബിന്റെ അടുക്കിലേക്ക് വന്നവന് മാത്രമേ രക്ഷയുള്ളൂ. ഇത് ഖുർആന്റെ പ്രഖ്യാപനമാണ്. എന്താ സലീമായ കൽബ് എന്ന് പറഞ്ഞാൽ? ശിർക്കിന്റെ വിശ്വാസമില്ലാത്ത, അതാണ് ഒന്നാമത്തേത്. പിന്നെ മറ്റുള്ള ദുസ്വഭാവങ്ങളുടെ ഒരു ലാഞ്ചന പോലും ഹൃദയത്തിലില്ലാത്ത പരിശുദ്ധമായ ഹൃദയം, ആ ഹൃദയം നമുക്കുണ്ടോ? നമ്മളൊരാളെ കാണുമ്പോൾ ദേഷ്യം വരുന്നത്, ഒരാളുടെ അനുഗ്രഹം കാണുമ്പോൾ അസൂയ തോന്നുന്നത്, ചില ആളുകൾ നമ്മളെക്കാൾ താഴെയുള്ളവരെ കാണുമ്പോൾ കിബർ തോന്നുന്നത്, അതിനൊക്കെ അർത്ഥം എന്താണെന്നറിയോ? ഹൃദയത്തിന് എന്തോ കേടുണ്ട് എന്നാണ്. ആ കേട് നമ്മുടെ ശരീരത്തെ ബാധിക്കും. ഹൃദയത്തിന്റെ കേടാണ് കണ്ണിനെ ബാധിക്കുന്നത്, കൈകാലുകളെ ബാധിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങൾ കൊണ്ട് തിരുമ്മകളെ കുറിച്ചുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്ക് അത് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, ഹൃദയത്തിന് എന്തോ കേടുണ്ട്, അത് ശുദ്ധീകരിക്കണം, അത് നന്നാക്കണം. അല്ല അത് തെറ്റിപ്പോവുകയാണെങ്കിലോ? ഞാൻ ആദ്യം ഓതി വെച്ച ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല ബനു ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. മൂസാ നബി അദ്ദേഹത്തിന്റെ ജനതയോട് പറയാണ്, യാ ഖൗമി, സമൂഹമേ, ലിമ തുഊദൂനനി, നിങ്ങൾ എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത്? വഖബ്ത അലബൂന അന്നി റസൂലുള്ളാ, ഞാൻ അള്ളാഹുവിന്റെ റസൂലാണ് നിങ്ങൾക്കറിയാമല്ലോ.
പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ ദ്രോഹിക്കുന്നത്? അവിടെ എന്താ സംഭവിച്ചത്? അവർ തെറ്റിയപ്പോ അള്ളാഹ് അവരുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും തെറ്റിച്ചു കളഞ്ഞു. അപ്പൊ ചെറിയൊരു തെറ്റിലേക്ക് നമ്മൾ അങ്ങോട്ട് പോകുമ്പോ പിന്നെ പിന്നെ വലിയ വലിയ തെറ്റുകളിലേക്കും വലിയ വലിയ നിഷേധങ്ങളിലേക്കും ഹൃദയം പോയി തുടങ്ങുന്നതാണ്. അത് റബ്ബ് വെച്ചൊരു വ്യവസ്ഥയാണ്. അവരുടെ ഹൃദയത്തിന് പിന്നെ അള്ളാഹ് മൂടിവെക്കും, അതിലേക്കൊരു നന്മ പോലും പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശരീരത്തിന്റെ ഭംഗി അതാവശ്യമാണ്. അതിനേക്കാൾ വലിയ ഭംഗി നമ്മുടെ ഹൃദയത്തിനാണ് വേണ്ടത്. ശരീരത്തിന്റെ പുറമെയുള്ള കറുപ്പ് അതിന് വിഷയമല്ല, ഹൃദയത്തിന്റെ ആ കറുപ്പ് അത് പ്രശ്നമുള്ളതാണ്. അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടല്ലോ, അല്ലാഹുമ്മ മുഖല്ലിബൽ ഖുലൂബി സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹു എന്നീ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനാണ്. ഖലബ ഖൽബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയോ, മാറി മറിയുന്നതെന്നാണ് ഖൽബ് എന്ന് വാക്കിന്റെ അർത്ഥം തന്നെ. അതാ ഒരേ അവസ്ഥയിൽ നിൽക്കൂല. ചിലപ്പം തോന്നുക ഖുർആൻ ഓതണം, ചിലപ്പം തോന്നുക ഖുർആൻ എന്ത് ഖുർആൻ എന്തിനാ, ഒരു ഒരു മടി വരെയാണ്. അത് ഹൃദയത്തിന്റെ ഒരു മാറിമറിയലാണ്. ചിലപ്പം തോന്നുകയാണ് എല്ലാ സുനത്തും നമസ്കരിക്കണം, ചിലപ്പം തോന്നുകയാണ് അതൊക്കൊരു പ്രയാസമല്ലേ. ചില ദിവസം രാത്രി എണീറ്റ് നമസ്കരിക്കാൻ തോന്നുക, ചില ദിവസം രാത്രി അലാറ അടിച്ചാലും എണീക്കാൻ തോന്നുന്നില്ല. ഖൽബ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഖല്ലീബുൽ ഖുലൂബ് അല്ലാഹാണ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവൻ അല്ലാഹാണ്. ചില ഹദീസുകളിൽ കാണാം, ഇന്ന ഖുലൂബ ബനി ആദമ ബൈന ഇസ്ബഅയ്നി മിൻ അസ്വാബിഇ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ രണ്ട് വിരലുകൾക്കിടയിലാണ് മനുഷ്യന്റെ ഹൃദയങ്ങൾ. യുഖല്ലിബുഹ കൈഫ യശ, അള്ളാഹു ഉദ്ദേശിക്കും പോലെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ചിലപ്പം നന്മക്ക് തോന്നുക, ചിലപ്പം തിന്മക്ക് തോന്നുക. അത് റബ്ബിന്റെ ഒരു വ്യവസ്ഥയാണ്. നമ്മൾ എന്ത് ചെയ്യണം? റബ്ബനാ ലാ തുസിഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബേ നീ നൽകുന്നവനാണ്, നിനക്കേ നൽകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടിയ ശേഷം ആ ഹിദായത്ത് ഏത് വിഷയത്തിലുമാകാം, തെറ്റിച്ച് കളയല്ല റബ്ബേ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കാരണം വലിയ ഇസ്ലാമിന്റെയും അതേപോലെ തന്നെ തൗഹീദിന്റെയും ഒക്കെ ആളുകളായിരുന്ന ചിലരാണ് വളരെ പെട്ടെന്ന് അള്ളാഹനെ ചോദ്യം ചെയ്യുന്ന, ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന, ഇസ്ലാമിന്റെ ആ ഒരു ഹക്കിയത്തിനെ, അത് സത്യമതമാണല്ലോ, അതിനെ ചോദ്യം ചെയ്യുന്ന, മരണാനന്തര ജീവിതമോ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചില ആളുകളൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, ഖുർആനും ഹദീസൊക്കെ ഓതുകയും വായിക്കുകയും ചെയ്തിരുന്നവർ ഖുർആൻ ഓതിക്കൊണ്ട് ഖുർആനിനെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോളൂ, ഹൃദയം എപ്പോഴും തെറ്റിപ്പോകാം. ആരാധനകൾ ഒഴിവാക്കി എന്ന് വരാം, എല്ലാ നന്മകളും ഒഴിവാക്കി തെറ്റിലേക്ക് മാത്രം പോയി എന്ന് വരാം. അത് നമ്മുടെ നാശത്തിന് കാരണമാണ്. അതുകൊണ്ട് ഹൃദയത്തിന്റെ ശുദ്ധീകരണം ഗൗരവമായി എടുക്കുക. ആ ശുദ്ധി ആര് നേടിയോ അവരെ അള്ളാഹുക്ക് ഇഷ്ടമാണ്, അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പരിഗണിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ജീവിത രീതികളും എല്ലാം നമ്മൾ പരിശുദ്ധമാക്കുക. നമ്മുടെ ഹൃദയം അത് പരിശുദ്ധമാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ എല്ലാ നിലക്കുമുള്ള തൗഫീഖും റഹ്മത്തും അത്തരം കാര്യങ്ങളിൽ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും അന്നുപോയ എല്ലാ വീഴ്ചകളും പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ കബറിടങ്ങൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹു തആല അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ഒരുപാട് രോഗികൾ അള്ളാഹു അവർക്ക് ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാളിയൽ ഹാജാത്ത്.